ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് കേത്തേഴ്സ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തത്, പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തേക്കണം, പിന്നെ വേണ്ടത് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ്, ഇടിച്ചമുളക്. അപ്പം ഇടിച്ചമുളക് ഇച്ചിരി അധികം ഇടുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കേത്തേഴ്സ് ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ അതിന് വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കസൂരിമേത്തി ഇട്ട് കൊടുക്കാം. കസൂരിമേത്തി ഓപ്ഷണലാണ്, ഞാനപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ അളവിലേലും, ഇപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതിലും കൂടുതലിടാം. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 4 ടേബിൾ സ്പൂൺ വിനേഗറാണ്. 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും വിനേഗറും ഒരേ അളവിലെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്നും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേത്തേഴ്സ് ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേത്തേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ കോഴിയാണ് എടുത്തേക്കുന്നത്. നോർമൽ ചിക്കനിലും നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. നമുക്ക് ഇതൊരു 1/2 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വേണം നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിനി ഓരോ പീസായി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചിക്കൻ വേവില്ല, അതുപോലെ തന്നെ അതിൻ്റെ പുറം വശത്തുള്ളത് കരിഞ്ഞും പോകും. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ പെട്ടെന്ന് കരിയും, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിടണം. നമ്മൾ ഇട്ടതിന് ശേഷം, നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമുക്കിതിലേക്ക് മാറ്റി, പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കേത്തേഴ്സ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.